സഹോദരി സഹോദരന്മാരെ ഗുഡ്നെസ് ടിവിയുടെ ബെർബൻ ദോമിനി എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ലത്തീൻ ആരാധനാക്രമപ്രകാരം ഈ ഞായറാഴ്ച നമ്മൾ വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മതായുടെ സുവിശേഷം പതിനാലാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾക്ക് ധ്യാനപൂർവം ഈ തിരുവചനങ്ങൾ ശ്രവിക്കാം യേശു ഇതുകയായിട്ട് അവിടെ നിന്നും പിൻവാങ്ങി വഞ്ചിയിൽ കയറി തനിച്ച് ഒരു വിജന സ്ഥലത്തേക്ക് പോയി ഇതറിഞ്ഞ ജനക്കൂട്ടം പട്ടണങ്ങളിൽ നിന്നും കാൽനടയായി അവനെ പിന്തുടർന്നു അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി അവരുടെ രോഗികളെ അവൻ സുഖപ്പെടുത്തി സായാഗ്നമായപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ചു പറഞ്ഞു ഇതൊരു വിജന സ്ഥലമാണ് നേരവും വൈകിയിരിക്കുന്നു ഗ്രാമങ്ങളിൽ പോയി അവർ തങ്ങൾക്ക് ഭക്ഷണം വാങ്ങാൻ ഈ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുക എന്നാൽ യേശു പറഞ്ഞു അവർ പോകേണ്ടതില്ല നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുക അവർ പറഞ്ഞു അഞ്ചപ്പവും രണ്ട് മത്സ്യവും മാത്രമേ ഇവിടെ ഞങ്ങളുടെ പക്കലുള്ളൂ അവൻ പറഞ്ഞു അത് എൻ്റെ അടുത്ത് കൊണ്ടുവരിക അവൻ ജനക്കൂട്ടത്തോട് പുൽതകിടിയിലിരിക്കാൻ കൽപ്പിച്ചതിന് ശേഷം ആ അഞ്ചപ്പവും രണ്ട് മത്സ്യവും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു അവർ അത് ജനങ്ങൾക്ക് വിളമ്പി അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി ബാക്കി വന്ന കഷ്ണങ്ങൾ പന്ത്രണ്ട് കൊട്ടനിറയെ അവർ ശേഖരിച്ചു ഭക്ഷിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ അയ്യായിരത്തോളം പുരുഷന്മാരായിരുന്നു ക്രിസ്തുവിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ സുവിശേഷ സുവിശേഷഭാഗത്ത് ഏറ്റവും ആദ്യത്തെ വാചകത്തിലെ ഇപ്രകാരം നമ്മൾ വായിച്ചു കേട്ടു യേശു ഇത് കേട്ട് അവിടെ നിന്നും പിൻവാങ്ങി വഞ്ചിയിൽ കയറി തനിച്ച് ഒരു വിജന സ്ഥലത്തേക്ക് പോയി എന്താണ് യേശു കേട്ടത് നമ്മൾ സുവിശേഷത്തിൽ വളരെ കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട് സ്നാഭയോഹന്നാന്റെ മരണം അപ്പോൾ സ്നാ സ്നാഭയോഗന്നാൻ്റെ മരണത്തെപ്പറ്റി കേട്ടപ്പോൾ യേശു തനിച്ച് ഒരു വിജന സ്ഥലത്തേക്ക് പോയി നമ്മുടെ ജീവിതത്തിലെ സമാനമായ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തനിച്ചായിരിക്കുക അല്ല നമുക്ക് കൂടുതൽ വേദന വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് തനിച്ചായിരിക്കാനായിട്ട് അപ്പോൾ യേശുനാഥനും ഇതുപോലെയുള്ള സമാനമായ ഒരു വേദനയിലൂടെ കടന്നു പോവുകയാണ് അപ്പോൾ അവിടെ ആഗ്രഹിക്കുന്നു തനിക്ക് തനിച്ച് ഒരു സ്ഥലത്തായിരിക്കണം അപ്പോൾ അവിടുന്ന് വഞ്ചിയിൽ കയറി മറുകരയിലേക്ക് പോയി അപ്പോൾ തൻ്റെ ആ വേദന സ്നാഭജാമനെ കുറിച്ചുള്ള മരണത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഉണ്ടായ തന്റെ വേദന അത് പക്ഷേ ദൈവമായിട്ട് പങ്കുവെക്കാൻ പിതാവായ ദൈവത്തിനോട് ഷെയർ ചെയ്യാൻ പിതാവുമായ ദൈവമായിട്ട് ഒരുമിച്ചിരിക്കാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു അങ്ങനെ വിജനമായ സ്ഥലത്തേക്ക് പോയ യേശുവിനെ തേടി കാൽനടയായിട്ട് ജനങ്ങൾ അവിടേക്ക് വരികയാണ് അപ്പോ തനിശ ആഗ്രഹിച്ച യേശുവിന്റെ അടുക്കിലേക്ക് വലിയൊരു ജനാവലി കടന്നു വരികയാണ് സ്നാഭയോഹനാന്റെ മരണത്തെ കേട്ട് തനിച്ച് ആയിരിക്കാൻ ആഗ്രഹിച്ച യേശുവിൻ്റെ അടുക്കിലേക്ക് ഇപ്രകാരം വലിയൊരു ജനാവലി കടന്നു വരികയാണ് അപ്പൊ സുശേഷ് പറയുന്നു അവരുടെ മേല് അവർക്ക് യേശുവിന് അനുകമ്പ തോന്നിയെന്ന് കാണുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തുമാത്രം പ്രയാസം കൊണ്ട് കടന്നുപോയാലും ബേസിക്കലി എല്ലാവരോടും അനുകമ്പയുള്ള വ്യക്തികളായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം കർത്താവ് നമുക്ക് കാണിച്ചു തരുന്ന പാഠം ഇതാണ് തന്നിത്രമാത്രം വേദനിക്കുന്ന ഒരു അവസ്ഥയിൽ പോലും ജനങ്ങൾ തൻ്റെ ഇടക്കിലേക്ക് വരുന്നു കണ്ടപ്പോൾ അവരുടെ മേല് അനുകമ്പ തോന്നുന്ന ഒരു യേശുവിനെയാണ് നമ്മളവിടെ കാണുക എന്നിട്ട് യേശു ചെയ്ത് എന്താണ് അവരുടെ ഇടയിലുണ്ടായിരുന്ന എല്ലാ രോഗികളെയും സൗഖ്യപ്പെടുത്തുകയാണ് അവരെ പഠിപ്പിക്കുന്നു വൈകുന്നേരമായപ്പോഴ് ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ തന്നെ അവർക്ക് എന്തെങ്കിലും ഭക്ഷിക്കാനായിട്ട് കൊടുക്കുക ആഹാരം കൊടുക്കുക ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ഈ സിയാസ് പ്രവാചകന് പുസ്തകത്തിനുള്ള വായനയാണ് നമ്മൾ വായിച്ചു കേൾക്കുക അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് കൃത്യമായിട്ട് ദാഹാർഥരെ നിങ്ങൾ ജലാശയത്തിലേക്ക് വരുവീൻ നിങ്ങൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് സംതൃപ്തി അടയുവിൻ എപ്പോഴും തൃപ്തരായിട്ട് ജീവിക്കാനുള്ള ഒരു ആഹ്വാനമാണ് അവിടെ കാണുക ഇവിടെ നമ്മൾ കർത്താവ് അപ്പം വർദ്ധിപ്പിച്ച് ജനങ്ങളെ തൃപ്തരാക്കുന്നുണ്ട് അതിനപ്പുറത്തേക്കും ഒരു ടീച്ചിങ് അവിടെ പോവുകയാണ് നിങ്ങൾ സാധാരണ അപ്പം കഴിച്ച് സംതൃപ്തരായിട്ട് കഴിയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ശാശ്വതമായിട്ട് സംതൃപ്തി നേടുന്ന അപ്പം തേടുവാനായിട്ട് കർത്താവ് ഇവിടെ ആഗ്രഹിക്കുകയാണ് ഇവിടെ നമ്മൾ ഈ ഒരു ഉപമ ികാരനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഉപം കൂടിയതാണ് അല്ലെപ്പോഴും നമ്മൾക്ക് സംതൃപ്തി ലഭിക്കുന്നു എപ്പോഴാണ് സംതൃപ്തി ലഭിക്കുക അത് ദൈവത്തിനെ ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സംതൃപ്തി ലഭിക്കുക ഈ ലോക ജീവിതത്തിൽ നമ്മൾ എന്തുമാത്രം നേട്ടങ്ങളിലൂടെ കടന്നു പോയാലും അതിഥികമായിട്ട് ദൈവം നമ്മോട് കൂടിയില്ലെങ്കില് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ഒരു സാന്നിധ്യമില്ലെങ്കില് നമ്മൾക്ക് ഒരിക്കലും ഒരുപക്ഷെ സംതൃപ്തരായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല അപ്പൊ യഥാർത്ഥമായിട്ട് സംതൃപ്തി നൽകുന്ന കാര്യങ്ങളിലേക്കാണ് കർത്താവ് നമ്മൾ വിളിക്കുക അന്നത്തെ അപ്പത്തിന് അല്ലാതെ നമ്മൾ കുറച്ചും കൂടിയും ആഴത്തില് കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി ദാഹിക്കുന്ന വ്യക്തികളായി തീരുന്ന അവിടുന്ന് ആഗ്രഹിക്കുകയാണ് അപ്പൊ ഇവിടെ ഞാൻ ഒരു വാചകം വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഒരു വാചകമുണ്ട് കർത്താവ് ചോദിക്കുന്നു നിങ്ങളുടെ കൈവശം എന്തുണ്ട് അല്ലെ ഈ ജനങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് നിങ്ങളുടെ കൈവശം എന്തുണ്ട് അപ്പൊ ഇന്നും നമ്മൾ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങളുടെ കൈവശം എന്തുണ്ട് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം സാധ്യതകളും ഉണ്ട് കർത്താവ് വിഭാവന ചെയ്യുന്ന ഈ നന്മയെ പ്രഘോഷിക്കുവാനായിട്ട് അല്ലെ ദൈവരാജ്യത്തിന്റെ വാഹകരാകുവാനായിട്ട് നിങ്ങളുടെ കൈവശം എന്തുണ്ട് എന്തൊക്കെ സാധ്യതകളുണ്ട് ഒരു ഒരു ഗ്രാമത്തിലെ കഥ ഓർത്തു പോവുകയാണ് കർഷകരായ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഗ്രാമീണര് അവർ താഴ്വാരത്തിൽ കൃഷി ചെയ്യുന്നു അവിടെ കൃഷി ചെയ്ത് വളരെയധികം ഫലഭൂഷ്ടമായുള്ള ഭൂമിയാണത് അതുകൊണ്ട് തന്നെ ഒത്തിരി അധികം അവർക്ക് ഫലങ്ങൾ അവിടെ ലഭിക്കുന്നുണ്ട് അവർ പലതരത്തിലുള്ള കൃഷികൾ ചെയ്യുന്ന അവിടെ അപ്പോൾ ഈ ഗ്രാമീണർ അവിടെ താഴ്വാരത്തിൽ വന്ന് കൃഷി ചെയ്യുന്നതൊക്കെ അവിടെ കൂടിയിരുന്ന കുറേ കുരങ്ങന്മാർ ശ്രദ്ധിക്കുന്നുണ്ടായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറേയധികം കുരങ്ങന്മാർ അവിടെയുണ്ട് മരത്തിലും അവിടെക്കായിട്ട് ആ സമയത്ത് ഇവരെങ്ങനെ കൃഷി ചെയ്യുമ്പോൾ ഈ കുരങ്ങന്മാരുടെ ഒരു ചർച്ച നടക്കുകയാണ് നമ്മൾക്കും ഈ ഗ്രാമീണരെ പോലെ നമ്മൾക്കും കൃഷി ഇറക്കണം അങ്ങനെ ഈ കുരങ്ങന്മാർ തീരുമാനിച്ചു ഇവർ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് അതിനോട് ചേർന്നുള്ള വേറെ സ്ഥലത്ത് കൃഷി ചെയ്യാം അങ്ങനെ ആ വർഷം ഗ്രാമീണര് ചെയ്തത് കപ്പ നടുകയാണ് കപ്പ കൃഷി നടുകയാണ് അങ്ങനെ ഇവർ ചെയ്യുന്ന ഗ്രാമീണർ പോലെ തന്നെ കൃഷിക്കാർ ചെയ്യുന്ന പോലെ തന്നെ കുരങ്ങന്മാരെ അനുകരിക്കുന്നു അവരൊരു വാരം കോരുന്നു അവിടെ വളമിടുന്നു ഈ കപ്പ വെട്ടി അതിൻ്റെ തണ്ട് അവിടെ കുഴിച്ചിടുന്നു ഇപ്രകാരം കുരങ്ങന്മാരും ചെയ്തു അതുകൊണ്ട് അവർ കപ്പ നട്ടതിന് ശേഷം ഗ്രാമീണത്തിൽ തിരിച്ചു പോയി വിളവെടുപ്പിൻ്റെ സമയമായപ്പോൾ അവർ വന്നു ആ സമയത്ത് അവർ നട്ട എല്ലാ കപ്പകളും വളരെ ഭംഗിയായിട്ട് വന്നു വളരെയധികം അവർക്ക് ഫലം ലഭിച്ചു എന്നാൽ കുരങ്ങന്മാര് ചെയ്ത കപ്പകൾ അതും തന്നെ അതൊക്കെ അതുപോലെ തന്നെ ഇരിക്കുകയാണ് അവിടെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല അപ്പം എന്താണ് അവിടെ സംഭവിച്ചത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഗ്രാമീണര് വളരെ കൃത്യമായിട്ട് എല്ലാവരും ചെയ്തു പോയി എന്നാൽ കുരങ്ങന്മാര് ചെയ്തത് എല്ലാ ദിവസവും വന്നിട്ട് കപ്പ പൊന്തിച്ചു നോക്കും അത് ഉണ്ടായിട്ടുണ്ടോന്ന് പ്രിയ സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ ഈ നമ്മൾക്ക് സംഭവിക്കാവുന്ന ഒരു ചെറിയ ഒരു വീഴ്ചയാണത് അന്ധമായ അനുകരണം അന്ധമായ അനുകരണം നമ്മൾ മറ്റുള്ളവരെ അനുകരിക്കണം നന്മ അനുകരിക്കണം എന്നാൽ അന്ധമായ അനുകരണത്തിലേക്ക് പോകാൻ പാടില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് അവർക്ക് അവരുടെ ഉള്ളിലെ സാധ്യതകളെ തിരിച്ചറിയാതെ പോകുന്ന വ്യക്തികളാണ് കുരങ്ങന്മാര് അപ്പൊ നമ്മുടെ ജീവിതത്തിലൊക്കെ ഏർ ഒത്തിരി അധികം സാധ്യതകളുള്ള വ്യക്തികളാണ് നമ്മൾ ആ സാധ്യതകളെ നമ്മൾക്ക് തിരിച്ചറിഞ്ഞാൽ മാത്രമേ യഥാർത്ഥമായ കർ കർത്താവ് വിവേക്ഷിക്കുന്ന ആ നന്മയിലേക്ക് പ്രവേശിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ നമ്മൾ സർക്കസ് കൂടാരങ്ങളുള്ള ആനകളെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം വലിയ 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 ആനകളായിരിക്കും അവിടെ പക്ഷെ ആനകളെ കെട്ടിയിരിക്കുന്ന വളരെ നിസ്സാരമായ ചെറിയ കമ്പി മേലൊക്കെ ആയിരിക്കും അങ്ങനെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഊരി പോരാവുന്ന വലിയ കുറ്റിയിലൊക്കെ ആയിരിക്കും ആനയെ കെട്ടിയിടുക പക്ഷെ ആനയൊന്നും തന്നെ ചെയ്യയില്ല എന്തുകൊണ്ടാണ് അങ്ങ് സംഭവിക്കുന്നത് നമ്മൾ ഈ സർക്കസ് കൂടാരങ്ങളിലെ ആനകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവർ കൊച്ച് കൊച്ചു ആനായിരിക്കുമ്പോൾ തന്നെ കുട്ടി ആന ആയിരിക്കുമ്പോൾ തന്നെ അവർ പിടിക്കും പിടിച്ചിട്ട് അവർ ചെയ്യുന്ന കാര്യം വലിയ വലിയ ഇരുമ്പിൻ്റെ ദണ്ട് കൊണ്ട് അവരെ ബന്ധിക്കുകയാണ് അവിടെ ഒരു കുട്ടിയാനയെ തളയ്ക്കേണ്ടതല്ല എത്ര മാത്രം വലിയ ആനകളൊന്നും വലിച്ചാലും പൊങ്ങാത്ത ദൃഗത്തിലുള്ള വലിയ ദണ്ടുകളാണ് അവിടെ ഇടുക അപ്പോൾ ഈ കുട്ടിയാനെന്ത് ചെയ്യും അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പതുക്കു പതുക്കെ തന്നെ വലിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഒരു കാലം ഒരു സമയം കഴിയുമ്പോൾ അവന് മനസ്സിലാവും വലിച്ചിട്ട് കാര്യമില്ല പോരുകയില്ല പിന്നെ അവൻ വളർന്നു വളർന്നാലും അവൻ്റെ ഇതേ ചിന്ത തന്നെ അവൻ തുടർന്നു കൊണ്ടുപോകും വലിച്ചിട്ട് കാര്യമില്ല അപ്പോൾ പെട്ടെന്ന് ഇളയ്ക്ക് പോരാവുന്ന ചെറിയൊരു കുറ്റിമേൽ തറച്ചാൽ പോലും അത് വലിക്കുകയില്ല കാരണം എന്താണ് അവരുടെ മനസ്സിൽ ആ ഒരു ഇത് പതിഞ്ഞ് കഴിഞ്ഞു തനി വലിച്ചിട്ട് കാര്യമില്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തില് നമ്മുടെ സാധ്യതകളെ കുറിച്ച് പറയും വിപ്രകാരമാണ് യേശുവിൻ്റെ ആ ഒരു നന്മ ദൈവത്തിൻ്റെ നന്മ എന്തുമാത്രം എന്തുമാത്രമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ആ നന്മകളേക്ക് ഒന്ന് ഉണർത്തുവാനായിട്ട് പുറത്തു കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല കാരണം നമ്മൾ ആനയെ പോലെ തന്നെയാണ് ഇനി കാര്യമില്ല നമ്മുടെ ജീവിതം കൊണ്ട് യാതൊരു ഗുണവും ഇല്ലെന്ന ചിന്തയാണ് നമുക്കുണ്ടാവുക അതുകൊണ്ട് കർത്താവ് വളരെ കൃത്യമായിട്ട് വയൽ പറയുന്ന കാര്യമുണ്ട് ഉള്ളവന് പിന്നെയും നൽകപ്പെടും ഇല്ലാത്തവരിൽ നിന്നും ഉള്ളതുപോലും പോലും എടുക്കപ്പെടുമെന്ന് എന്താണ് ഇവിടെ വിവക്ഷിക്കുക നമ്മൾ നമ്മുടെ കഴിവുകളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ കഴിവുകൾ വളരുന്നെപ്പോഴും യൂസ് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ നമ്മളൊരു നല്ലൊരു ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ ഒരു അപ്രിസിയേഷൻ ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടിയും വളരും അല്ലേ അപ്പോൾ അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടിയും തെളിമയായിരുന്നു വരും അപ്പോൾ നമുക്കുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും നൽകപ്പെടുകയാണ് ആ സമയം നമ്മൾ നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കാതിരിക്കാൻ എന്ത് എന്ത് സംഭവിക്കുന്നത് മണ്ണിൽ കുഴിച്ചിട്ട നാണയത്തെ പോലെ അപ്പോൾ യജമാന് തിരിച്ച് വരുമ്പോൾ പൈസ ചോദിക്കുമ്പോൾ അയാൾ എന്താ പറയുന്നത് യജമാനെ ഞാൻ നിന്നെ ഭയന്ന് ഞാനിത് മണ്ണിൽ കുഴിച്ചിട്ടു ഇതാ നിന്റെ ഇത് എടുത്തു കൊള്ളുക അപ്പോൾ നമ്മൾ നമ്മൾ കഴിവുകളെ ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഓരോ പ്രാവശ്യവും അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അഞ്ച് നാണയങ്ങൾ കൊടുത്തവൻ അഞ്ചു കോടി സമ്പാദിച്ചു പത്ത് നാണയം കൊടുത്തവൻ പത്ത് കോടി സമ്പാദിച്ചു എന്നാൽ ഒരു നാണയം ലഭിച്ചവൻ കുഴിച്ചിട്ടു അപ്പോൾ ആദ്യത്തെ ആൾക്കാരും അത് പ്രയോജനപ്പെടുത്തി അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ നന്മകൾ നമ്മുടെ സാധ്യതകൾ വളരുന്ന പ്രകാരമാണ് ദൈവത്തിന്റെ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോൾ അത് പ്രാക്ടീസിലേക്ക് കൊണ്ടുവരുമ്പോൾ കുറച്ചും കൂടി വളർച്ചയിലേക്ക് വരാനായിട്ട് സാധിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക അപ്പോൾ കർത്താവ് ചോദിക്കുന്നു നിങ്ങളുടെ കൈവശം എന്തുണ്ട് അപ്പം നമുക്ക് പറയാൻ സാധിക്കും നമ്മുടെ നന്മകളെ എടുത്തു വയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഇവിടെ നമുക്ക് മാത്തമാറ്റിക്സിൽ രണ്ട് പ്ലസ് ഇൻഡ്യൂ ചെയ്യുക ഗുണന ചെയ്യുകയാണെങ്കിൽ പ്ലസ് തന്നെ നിൽക്കും എന്നാൽ ഒരു സൈഡിൽ തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഉണ്ടായാലും മറു സൈഡിൽ ഒരു മൈനസ് ആണെങ്കിൽ അത് സീറോ ആയിട്ട് മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് നമ്മളെപ്പോഴും പുറകിലേക്ക് അല്ലെങ്കിൽ താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാനാണ് നമുക്ക് സാധിക്കണം നമ്മുടെ സാധ്യതകളെ കുറിച്ച് കർത്താവ് പറയുമ്പോൾ നമ്മുടെ കൈവശമുള്ള എല്ലാ സാധ്യതയിലും കുറിച്ച് കർത്താവ് പറയുമ്പോൾ ആ ഒരു പോസിറ്റീവ് വശമാണ് നമ്മൾ ചിന്തിക്കുക എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന വ്യക്തികൾക്ക് നമ്മുടെ എപ്പോഴും കാണാനായിട്ട് സാധിക്കും നമ്മുടെ കുടുംബത്തിലായാലും എപ്പോഴും നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്ന വ്യക്തികൾ കാണാൻ സാധിക്കും അങ്ങനെ ചിന്തിക്കുമ്പോഴെന്നാണ് സംഭവിക്കുന്നത് ഉള്ള പോസിറ്റീവും കൂടി നെഗറ്റീവായിട്ട് മാറും അപ്പം നമ്മുടെ മക്കളെയൊക്കെ വളർത്തുമ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് പഠിപ്പിക്കുക കർത്താവ് ഇത് തന്നെയാണ് ശിഷ്യമാരുടെ ജീവിതത്തിലേയും കൊടുക്കുന്നത് അല്ല അവർക്ക് അവരുള്ള അവരുടെ കയ്യിലുള്ള നന്മകളെ അവിടുന്ന് അനേകം പടങ്ങായിട്ട് വർദ്ധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ജീവിതം ഒരു യാത്രയാണെന്ന് പറയും ഒരു യാത്രയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം യാത്രയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ലക്ഷ്യസ്ഥാനം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എന്നാൽ നമുക്ക് രണ്ട് രണ്ടുപേരത്തിലുള്ള വ്യക്തികളെ കാണാൻ സാധിക്കും ചില വ്യക്തികൾ ഈ യാത്ര ചെയ്യുമ്പോൾ ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുകയുള്ളൂ അവൻ്റെ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികൾക്കാണെങ്കില് ചുറ്റുമുള്ള യാതൊരു സംഗതികളും അവരെ ബാധിക്കുകയില്ല അവരെപ്പോഴും അതിനെ കുറിച്ച് ചുറ്റും എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും എന്ത് കണ്ടാലും ഒരു കാഴ്ചയെയും അവരെ ആ ലക്ഷ്യസ്ഥാനത്ത് നിന്നും മാറ്റിക്കളയുകയില്ല എന്നാൽ രണ്ടാമതൊരു കൂട്ടരുണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുമ്പോൾ അവര് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളിലും വ്യാപൃതരായിരിക്കും അവരെല്ലാം എല്ലാ കാഴ്ചകളിലും വ്യാപൃതരായിരിക്കും എല്ലാ സംഭവങ്ങളിലും വ്യാപൃതരായിരിക്കും അവസാനം ലക്ഷ്യസ്ഥാനം എത്തുമ്പോൾ താൻ എന്തിനാണ് എന്തിനാണ് വന്നതെന്ന് പോലും മറന്നു പോകുന്ന വ്യക്തികൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ജീവിതയാത്രയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കെപ്പോഴും ഒരു ലക്ഷ്യസ്ഥാനം ഉണ്ടായിരിക്കുക ആ ലക്ഷ്യസ്ഥാനത്തെ കുറിച്ചുള്ള ചിന്ത നമ്മൾക്കുണ്ടായിരിക്കണം അപ്പോൾ അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ് കുറച്ചും കൂടി വിഷമം പിടിച്ചതാണ് കാരണം നമ്മുടെ ജീവിതത്തിലെ ആ പ്രത്യേകിച്ച് ജീവിതാന്ത്യത്തെക്കുറിച്ചൊക്കെ ആരും തന്നെ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരല്ല ഇപ്പോൾ നമുക്കറിയാം ഒരു യാത്ര ചെയ്യുമ്പോൾ നമ്മൾക്കറിയാൻ പാടില്ലാത്തൊരു വഴിയാണെങ്കിൽ രാത്രിയാകുമ്പോൾ നമ്മുടെ കയ്യിൽ വിളക്കില്ലെങ്കിൽ നമ്മൾ തപ്പിൽ തടഞ്ഞ് അവിടെ നിലത്തി വീഴും അല്ല എന്നാൽ നമ്മുടെ കയ്യിൽ ഒരു വെട്ടമുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ യാത്ര സുഖമമായിരിക്കും ആ വെട്ടം എത്രമാത്രം ഏർ ബ്രൈറ്റായിരിക്കുന്നുവോ എത്രമാത്രം പ്രകാശപൂർണ്ണമായിരിക്കുന്നുവോ അത്ര കണ്ട് നമ്മുടെ ജീവിത യാത്ര എപ്പോഴും സുഖമമായിരിക്കും എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഈ യാത്രയിൽ നമ്മൾക്ക് കർത്താവുന്ന ആ പ്രകാശം നമ്മുടെ കയ്യിൽ കൊണ്ടുനടക്കാൻ സാധിക്കും കർത്താവിന് നമ്മൾ എത്രമാത്രം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുവോ അത്ര കണ്ട് നമ്മുടെ ജീവിത യാത്ര പ്രകാശപൂരിതമായിരിക്കും അത് മറ്റുള്ളവരേക്കും നമുക്ക് പ്രകാശം കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ജീവിത വിജയത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കർത്താവിൻ്റെ ഒരു സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുക പിന്നെ നമ്മുടെ മക്കൾക്കും ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിജയിച്ച വ്യക്തികളെ കുറിച്ച് ചിന്തിക്കുക എപ്പോഴും ജീവിത വിജയം നേടുന്നവർക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അവരുടെ ജീവിതത്തിൽ പാലിക്കാറുണ്ട് ഒന്ന് എപ്പോഴും ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കുക ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല ലക്ഷ്യബോധമുണ്ടെങ്കിൽ മാത്രമേ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ചെറുപ്പം മുതലേ തന്നെ ലക്ഷ്യബോധമുള്ള വ്യക്തികളായിട്ട് മക്കളെയൊക്കെ വളർത്താനായിട്ട് സാധിക്കണം രണ്ടാമത് പ്രധാനപ്പെട്ട കാര്യം പ്ലാനിങ് ആണ് ഇപ്പോഴും വിജയി വിജയിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ കാണുന്ന ഏറ്റവും പ്രത്യേകത ഇതാണ് എപ്പോഴും ഒരു പ്ലാൻഡ് പ്ലാൻഡായിട്ടുള്ള ലൈഫായിരിക്കും ഒരു ലക്ഷ്യബോധമുണ്ടെങ്കിൽ ആ ലക്ഷ്യബോധം അനുസരിച്ച് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കുക മൂന്നാമത്തെ കാര്യം ആക്ഷനാണ് അല്ലേ പ്ലാൻ ചെയ്താൽ മാത്രം പോരാ അത് പ്രാവർത്തികമാക്കുവാനും നമുക്ക് സാധിക്കണം അപ്പം ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾ കടന്നു വരാം പരാജയങ്ങള് അത് നമ്മൾ വിജയത്തിലേക്ക് നയിക്കുന്ന ചവിട്ടുപടികളാണെന്നാണ് അബ്ദുൽ കലാം പറയുക അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളിൽ നമ്മൾ തളർന്നു വീഴാതെ മുന്നോട്ട് പോവുക ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ദൈവഭക്തിയും ദൈവത്തിലുള്ള ജീവിതവും അല്ല നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം കാര്യങ്ങളുണ്ടായാലും എന്തുമാത്രം കഴിവുണ്ടായാലും ദൈവത്തിൽ ദൈവത്തിൻ്റെ ഒരു കരുണയില്ലെങ്കിൽ ആ കഴിവുകളെ നമ്മൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയില്ല സാധിക്കുകയില്ലൻസ് വിത്തൗട്ട് ഓപ്പർച്യൂണിറ്റി ഇസ് നത്തിങ് എന്നാണ് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിവുണ്ട് ആ കഴിവ് പ്രദർശിപ്പിക്കാനായിട്ട് ഒരു വേദിയോ അല്ലെങ്കിൽ ആ കഴിവ് പ്രാവർത്തികമാക്കുവാനായിട്ട് ഒരു അവസരമോ നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കഴിവ് കൊണ്ട് ഒരു പ്രയോജനവുമില്ല അപ്പോൾ നമ്മൾ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവഭക്തരായി ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം കരുണ ചൊരിയും അവസരങ്ങൾ കൊണ്ടുവരും അപ്പോൾ ജീവിത ലക്ഷ്യമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോഴേ നാല് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ വിളിച്ചതിൽ കർത്താവ് ചോദിക്കുന്ന ചോദ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ കൈവശം എന്തുണ്ട് അപ്പം നമ്മുടെ കൈവശമുള്ള നന്മകളാണ് നമ്മൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുക നമ്മുടെ കൈവശം ഒന്നുമില്ലെങ്കിൽ നമ്മൾക്ക് ഒരു കാര്യവും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല എന്നാൽ കർത്താവ് പറയുന്ന നിങ്ങളുടെ കൈവശം എല്ലാം ഉണ്ട് അല്ല കർത്താവ് ഈ ലോകത്തിലേക്ക് ഓരോ മനുഷ്യനെയും പറഞ്ഞു വിടുമ്പോൾ അവന് വ്യക്തമായ പ്ലാനോട് കൂടിയാണ് പറഞ്ഞു വിടുക ചെയ്തു തീർക്കേണ്ട നന്മകൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത് തീർക്കേണ്ട പുണ്യകാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കണമെങ്കിൽ യഥാർത്ഥമായ അവബോധത്തിലൂടെ കടന്നുവരിക ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു കർത്താവ് ഈ പറയുന്നത് നിങ്ങൾ ആഹാരം കഴിച്ച് സംതൃപ്തരാകാനായിട്ട് കർത്താവ് ക്ഷണിക്കുക ഈ സംതൃപ്തി നമ്മൾക്ക് യഥാർത്ഥത്തിൽ ലഭിക്കുന്നത് എവിടെയാണ് പരിശുദ്ധ കുർബാനയിലൂടെ നമ്മൾക്ക് സംതൃപ്തരായിട്ട് ജീവിക്കാൻ സാധിക്കും അപ്പൊ നമ്മൾക്ക് യഥാർത്ഥമായിട്ടുള്ള ഭക്തി നമുക്കുണ്ടായിരിക്കണം യഥാർത്ഥമായിട്ടുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കണം കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നത് ജീവനിലേക്കാണ് നിങ്ങൾ സംതൃപ്തരായിട്ട് ജീവിക്കാനായിട്ട് കർത്താവ് പറയുന്നു ഈ സംതൃപ്തി നമുക്ക് ലഭിക്കുന്നത് കർത്താവിൻ്റെ ജീവനില് പങ്കുകൊള്ളുമ്പോഴാണ് യേശുനാഥൻ പറയുന്നു ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് ജീവൻ നൽകുന്നതിനും അത് സമൃദ്ധമായിട്ട് നൽകുന്നതിനുമാണ് അപ്പോൾ കർത്താവിൻ്റെ ജീവനിലേക്ക് പ്രവേശിക്കാൻ നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ വെളിച്ചത്തില് നമ്മള് പ്രധാനമായി ചിന്തിച്ച രണ്ട് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം നമ്മൾ വേദനിക്കുമ്പോഴും അല്ലെ കർത്താവ് തൻ്റെ വേദന അനുഭവിച്ച നിമിഷത്തിൽ പോലും മറ്റുള്ളവരോട് അനുകമ്പ പൂർവം പെരുമാറാനായിട്ട് അവൾ സാധിച്ചു നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ തനിച്ചായിരിക്കുമ്പോഴും ഈ നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടെങ്കിൽ ആ നന്മ എപ്പോഴും നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഫ്രാൻസിസ് പാപ്പ പറയുന്ന കാര്യമാണ് നന്മ എപ്പോഴും പ്രസരണ സ്വഭാവമുള്ളതാണ് അത് ഏതവസ്ഥയിലും പ്രസരിച്ചു കൊണ്ടിരിക്കും കുടുംബത്തിലെ ഒരാൾക്ക് നന്മയുണ്ടെങ്കിൽ ആ നന്മ അവിടെ പ്രസരിച്ചു കൊണ്ടിരിക്കും മാതാപിതാക്കന്മാർ നന്മയിൽ നിറഞ്ഞു ജീവിക്കുമ്പോൾ ആ നന്മ മക്കളിലേക്ക് പ്രസരിപ്പിക്കുവാനായിട്ട് സാധിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കർത്താവ് സംതൃപ്തിയിലേക്കാണ് നമ്മൾ വിളിക്കുക നിങ്ങൾ ഭക്ഷിച്ച് സംതൃപ്തരാകുകയും അപ്പോൾ യഥാർത്ഥമായ സംതൃപ്തി ലഭിക്കുന്ന അപ്പത്തിന് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുന്നു എന്ന് കർത്താവ് പറയുന്നു അല്ലെ കർത്താവ് തൻ്റെ സ്നേഹമാണ് ഇവിടെ പങ്കുവെക്കിയ പരിസു കുർബാനയില് കർത്താവിൻ്റെ മണിക്കൂറിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് പ്രവേശിക്കുന്നു അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ അപ്പം ഭക്ഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ ശരീരം ഭക്ഷിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും ആഴത്തിലുള്ള കൃഷി ജീവൻ നയിക്കുവാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കും ദൈവം നിങ്ങളെല്ലാവരെയും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്